നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരില് ഒരാൾക്ക് 50 ഇഞ്ചിന്റെ ഒരു ടി വി ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും 10 പൈസ അല്ലേ, ഇതെല്ലാം നമ്മള് ഇതുപോലെ വലിച്ചെറിയും. എക്സ്ചേഞ്ചിന് ഇതെല്ലാം ഇത് 2000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ടി വി എടുക്കാം. 40 ഇഞ്ചിന്റെ ഒരു ടി വി, നിങ്ങളുടെ ടി വി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ 5000 രൂപ വരെ ഇവര് എടുക്കും. ആൻഡ്രോയിഡ് ടി വിക്ക് 15 രൂപ. എന്റെ പൊന്ന്, പക്ഷെ ഇവര് ടി വിയുടെ കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റുകളൊക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗ്യാരേജിന്റെ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗ്യാരേജിൽ നമ്മളൊരു ടി വി വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടല്ല, സി സി ടി വി അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇനി നമ്മൾ ആ ഒരു ഭാഗം, അതായത് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടേക്ക് വേണ്ടിയിട്ട് ഒരു ടി വി വാങ്ങാൻ വേണ്ടി പോവാം. ഇപ്പൊ ഈ ഒരു ടി വി വാങ്ങിച്ച സമയത്ത് ഇത് ആൻഡ്രോയിഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നെങ്കിലും ഇത് ആൻഡ്രോയിഡ് അല്ല. നമുക്ക് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടി വി മാറ്റിയിട്ട് വേറൊരു ടി വി വാങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത്തരത്തിൽ വാങ്ങണ സമയത്ത് നമ്മൾ ടി വി വാങ്ങണ ഒരു ഷോപ്പ് നിങ്ങളും കൂടെ പരിചയപ്പെടുത്താന്ന് ചോദിച്ചു. നമ്മുടെ കൂട്ടുകാരുടെ ഷോപ്പാണ്. ഈ ഒരു ഷോപ്പിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ടി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില കുറവ് മാത്രമല്ല, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോ വഴി ഞാൻ പരിചയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ടി വി ഞാൻ നിങ്ങൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി കാണിച്ചു തരാൻ വേണ്ടി പോകാനിട്ടോ. അപ്പൊ നേരെ നമ്മൾ പോകാൻ പോണത് തൃശ്ശൂർക്ക്. ഗായ്സ്, ഇനി ഇവിടെ നിന്ന് നിങ്ങൾ കാണാൻ പോണ കാഴ്ചകളൊന്നും നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചൊന്നും ഇല്ല കേട്ടോ. അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ട് നോക്കിയേ, ഇതൊരു എൽ ഇ ഡി ടി വി അല്ലേ? ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് അടിച്ച് പോയ ഒരു ടി വി ആണ് കേട്ടോ. ഈ കാണുന്ന ടി വിയോടൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ കംപ്ലൈന്റ് ഇല്ല. അതായത് ടി വിയോടെ മറ്റേ എന്തൊരു പറയാ, സ്മശാൻ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അത്തരത്തില് ഈ കാണുന്ന ടി വിയോളും മൊത്തം ഇവിടെ എക്സ്ചേഞ്ച് അടിച്ചിരിക്കുകയാണ്. ഇത്രയധികം ടി വിയോട് ഇവിടെ എക്സ്ചേഞ്ച് അടിക്കാനുള്ള ഒരു കാരണമാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ബോക്സുകളിൽ ഫുള്ള് ഇവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ടി വികളാണ്. അതായത് എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇവിടെ? നമുക്ക് 6900 തുടങ്ങി നമുക്ക് ടി വികൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. എൽഇഡി ടി വി, എൽഇഡി ടി വി നമുക്ക് 6900 തുടങ്ങി സ്റ്റാർട്ടിംഗ് ആണ്. 6900 ശരിക്കും മൊബൈലിന്റെ ഡിസ്പ്ലേ മറന്നു കൊടുക്കാൻ. അതായത് നമ്മളുടെ തന്നെ ബ്രാൻഡാണല്ലോ, ഗ്രിക്സ് എന്നും ചേംബർ എന്നും പറയുന്നത് നമ്മളുടെ തന്നെ ബ്രാൻഡ് ടി വികളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റ് കുറവിനും. അതുപോലെ തന്നെ അറിയാലോ, അപ്പൊ കസ്റ്റമേഴ്സും നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ടാവാനുള്ള റീസണും അതുകൊണ്ടാണ്. ഇപ്പൊ ഈ 6000 രൂപയുടെ ടി വി വാങ്ങിച്ചു കഴിഞ്ഞാൽ 6 മാസം അടിച്ചു അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ല. നമ്മള് നമ്മളുടെ ഹ്യൂറിക്സിന് 3 വർഷം അതുപോലെ തന്നെ ചേംബറിന് 2 വർഷം നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. എല്ലാ വാറന്റികളും സർവീസ് സപ്പോർട്ടും നമ്മൾ ഇവിടെ തന്നെയാണ്, നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കസ്റ്റമറിന് വാറന്റി ഒരു ഇഷ്യൂ വരുന്നില്ല. കാര്യം സർവീസ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണ കാരണമാണ് നമ്മൾക്ക് നമ്മുടെ 3-ാമത്തെ ഷോറൂം നമുക്ക് കാലിക്കറ്റ് തുടങ്ങാൻ സാധിച്ചത്. എവിടെയൊക്കെ ശരിക്കും ഷോറൂം നമുക്ക്? ഇവിടെ തൃശ്ശൂർ ഉണ്ട്, പുത്തമ്പള്ളിയുടെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ടേരാ. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കിളി പോവും. അമ്മാതിരിയാണ് ടി വിയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗോഡൌൺ ആണ്, ഇവരുടെ ഓഫീസ്. ഞാൻ എന്തായാലും കാണിച്ചുതരാം. ഈ പറഞ്ഞ പോലെ തന്നെ 6900 ടി വിക്ക് വരെ 3 വർഷം വാറന്റി ഉണ്ട്, തീർന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തീർച്ചയായും നമുക്ക്. വാറന്റി നമ്മളുടെ തീർന്നു കഴിയുന്നതിന് മുമ്പ് നമ്മളുടെ ടീം അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് അഡീഷണൽ 2 വർഷം കൂടി വാറന്റി എക്സ്റ്റൻഷൻ നമുക്ക് കൊടുക്കാം കസ്റ്റമേഴ്സിന്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് വരെ ഒരു ടി വിയുടെ ഷോപ്പിലുള്ള സെറ്റപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 6000 രൂപയുടെ ടി വി മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 65 എത്ര ഇഞ്ച് വരെ ഉണ്ട്? 65 ഇഞ്ച് വരെ ടി വി ഉണ്ട്. അത് നമ്മൾ ഒരു പ്രമുഖ കമ്പനിയുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ബോയ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് ടി വി ഒക്കെ എങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ്? നമുക്ക് വരുന്നത് 10500 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ശരിക്കും ആൻഡ്രോയിഡ് ടി വി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഇനി ഭാവിയിൽ ആവശ്യം. അതെ അതെ, തീർച്ചയായും. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായി. ശേഷം നമ്മൾ, അതായത് ഇനീഷ്യൽ സ്റ്റേജുകൾ നമ്മൾ ചെറിയ റിസോർട്ടുകളിലൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് കൊടുത്തിരുന്നത്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് 3-ാമത്തെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അല്ലേ? അതിനുശേഷം നമ്മൾ വൈക്കിലിയിൽ സ്റ്റാർട്ട് ചെയ്തു, കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഇനി ട്രിവാൻഡ്രത്തേക്ക് കടക്കുകയാണ്. ഓക്കെ, അടിപൊളി. ഇപ്പൊ നിലവില് ഒരുപാട് ടി വികൾ നോക്കി കിടക്കുന്നത്. അതെ അതെ, തീർച്ചയായും. നമുക്ക് ഇവിടെ ഒരു 6000 ടി വി ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ഇത് ഈ ഒരു ഗോഡൌണിലും മാത്രം അത്രത്തോളം ടി വി ഉണ്ട് ഇടാ. ഇതില് പല സ്ഥലങ്ങളും ശരിക്കും കാലിയായിട്ടിരിക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരിയാണ് ശരിക്കും ഇവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ ഏകദേശം 1 മണിക്ക് വന്നിട്ട് ഈ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഇയാളൊന്ന് കിട്ടിയത്. ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല ബ്രാൻഡുകൾ എന്ന് പറയുന്ന സമയത്ത് ഹ്യൂറിക്സ്, പിന്നെ ചേംബർ. ഇപ്പൊ ഈ പുതിയ ബ്രാൻഡുകൾ എന്നുള്ള തരത്തിൽ കേൾക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അതെ, പെട്ടെന്ന് പാനല് പോകും, അങ്ങനെ എന്തെങ്കിലും. ഇതെങ്ങനെ കംപ്ലൈന്റുകൾ കൂടുതൽ വരുന്നുണ്ട്? ഇല്ല, നമുക്ക് അങ്ങനെ കംപ്ലൈന്റുകൾ കുറവാണ്. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, ഡാമേജ് വരില്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് അത്
കസ്റ്റമറിന് ഏറ്റവും ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സർവീസ് ടീം ഇവിടെ തന്നെയാണ്. അതിപ്പോ ഞാനിപ്പോ ഈ വീഡിയോ ഇട്ടു, ഒരാൾ കാസർഗോട്ട് നിന്ന് ടി വി വാങ്ങിച്ചിട്ട് പോയി, അയാളുടെ ടി വി ഇപ്പൊ ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ കംപ്ലൈന്റ് ആയി, വാറണ്ടി ഉണ്ട്. എങ്ങനെയാണ് സർവീസ്? നമ്മൾ കോൾ കേരള ടെക്നീഷ്യന്മാർ അവൈലബിൾ ആണ്, അങ്ങോട്ട് വിടും തീർച്ചയായും. വരാൻ പറയില്ല, ഇല്ല, കസ്റ്റമറുടെ വീട്ടിലേക്ക് നമ്മൾ ടെക്നീഷ്യൻ വിടും. ഓൾറെഡി നമ്മൾ ഓൾ കേരള ഹോം ഡെലിവറി കൊടുക്കുന്നതിന്റെ കൂടെ നമ്മൾ കസ്റ്റമേഴ്സിന് സർവീസും കൂടിയാണ് കൊടുക്കുന്നത്. നോർമലി ഇപ്പൊ പല ബ്രാൻഡുകളുടെ അടുത്തേക്ക് നമ്മൾ ചിലപ്പോൾ ടി വി ഒക്കെ കൊണ്ടുപോകേണ്ടി വരും, എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവരെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവിടെ വന്ന് ചെക്ക് ചെയ്യും, അതിനുശേഷം എന്തെങ്കിലും കാര്യമായിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ടി വി മാറ്റി കൊടുക്കാൻ ഓപ്ഷൻ നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാം, റീപ്ലേസ് ചെയ്തു കൊടുക്കാം. കാര്യം കസ്റ്റമേഴ്സ്, എക്സാമ്പിൾ എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസിന് ഡാമേജ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പൊ കസ്റ്റമർ നമ്മൾക്ക് ഈസി ആക്സസ് ആണ്, നമ്മളെ ഷോറൂമിൽ തന്നെയാണ് നമ്മളെ സർവീസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ആവശ്യമായിട്ട് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ പോണ ടി വി ഒന്ന് കാണിച്ചാൽ കേട്ടോ. അതായത് നമുക്ക് അത്യാവശ്യം സി സി ടി വി ആണ് ആവശ്യം ഉണ്ടായിരുന്നത് മുമ്പ്, പക്ഷെ ഇപ്പൊ ഇത്തിരി കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ടി വി വാങ്ങാൻ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇത്തിരി ടി വി വേണം. അപ്പൊ ഒരു ഓഫീസിന് പറ്റിയ എന്നുവെച്ചാൽ അധികം വലിപ്പമുള്ള ഒരുപാട് ചെറുതാവാത്ത ഒരു ടി വി ആണ് നമുക്ക്, ബഡ്ജറ്റ് വളരെ കുറവാണ്. നമുക്ക് ഇത് നമ്മളുടെ ഞാൻ പറഞ്ഞ ചേംബറിന്റെ, ഇത് നമുക്ക് ചേംബറിന്റെ സ്മാർട്ട് ടി വി ആണ്, 32 ഇഞ്ചിന്റെ. ഇത് നമുക്ക് രണ്ടു വർഷം വാറണ്ടി ആണ് ഇതിന് വരുന്നത്. അത് മാത്രമല്ല നമുക്കിത് 84 kW ആണ്, ഇതിന്റെ എനർജി എഫിഷ്യൻസി 5-star rating ആണ്, നോർമലി 2-star and 3-star ഒക്കെയാണ്. നമ്മുടെ 5-star rating നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സിസിടിവി കണക്ട് ചെയ്താലും വലിയ കാര്യമൊന്നും ഇല്ല, ഫുൾ ടൈം ഓൺ ആക്കിയാലും. അതാണ് നമ്മൾ ഓൾറെഡി, അത് മാത്രമല്ല നമ്മൾ BIS സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് കസ്റ്റമേഴ്സ്, അതുകൊണ്ട് നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോ ഇത് എന്ത് റേറ്റിന് വരും എനിക്ക്? ഇത് നമ്മളുടെ റേറ്റ് വരുന്നത് 10500 ആണ്, ആൻഡ്രോയിഡ് ടി വി, ആൻഡ്രോയിഡ് ടി വി 32 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ടി വിക്ക് 1500. എന്റെ പൊന്ന്, ഇനിയിപ്പോ ഇത്തിരി കൂടിയ ഒരു സൈസിലേക്ക് വാങ്ങിച്ചാലോ? കൂടിയ സൈസ് ആണെങ്കിൽ നമുക്ക് നമ്മളുടെ 40 ഇഞ്ച് വരുന്നുണ്ട്. അത് എവിടെയിരിക്കണത്? 40 ഇഞ്ചിന്റെ വലിയൊരു കളക്ഷൻ. നീ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഈ സെയിം സൈസിൽ 50 ഇഞ്ചിന്റെ ഒക്കെ ടി വി ഉള്ള പെട്ടോ നമുക്ക് താഴെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താ പിന്നെന്താ അതിനാണോ ഗൈസ്. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയയിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടി വി എന്ന് പറയുന്നത് ഏകദേശം 40 ഇഞ്ചിന്റെ ഈ ഒരു ടി വി ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു സ്മാർട്ട് ടി വി നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ ഡൽഹിയിൽ അതേപോലെ തന്നെ കോയമ്പത്തൂരത്തൊക്കെ വീഡിയോ ഉണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത്ര ഒരു സെറ്റപ്പിലേക്ക് വരുന്നത്. നോക്കിയാൽ നിങ്ങൾ എത്ര അധികം ടി വി ഇവിടെ ഇരിക്കണം നോക്കി. നമുക്ക് ഇതിൽ ഇത്ര ഇതിലധികം ടി വി നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്തിരുന്നു. എന്താന്ന് വെച്ചാൽ നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് നമുക്ക് ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട് ഓൾ കേരള. അപ്പൊ അവര് നമ്മുടെ ടെലികോളേഴ്സ്, അതായത് നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൊറിയർ എല്ലാ ദിവസം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, തീർച്ചയായും കാര്യം അവരുടെ റിട്ടേൺ ടി വികളാണ് നമുക്ക് വരുന്നത്. അതായത് എക്സ്ചേഞ്ചിന് നമ്മൾ ടി വി അതെ നമ്മൾ അവർക്ക് ടി വി കൊടുക്കുന്നു, ആ എക്സ്ചേഞ്ച് എമൗണ്ട് ആ റേറ്റ് കണക്കാക്കി കൊടുക്കുന്നു. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മാക്സിമം 5000 രൂപ വരെ നമ്മൾ എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കും. തീർച്ചയായും നമ്മൾ റേറ്റ് കണക്കാക്കണേന്ന് മാത്രമാണ്. അതിന്റെ ടി വിക്ക് അനുസരിച്ച് നിങ്ങളുടെ ടിവിക്കുള്ള വാല്യൂ കാര്യങ്ങളൊക്കെ ഇവർ കാണും. അപ്പൊ നോർമലി ഇപ്പൊ ഈ ഒരു ടി വി എടുക്കാൻ എന്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 20000 രൂപയുടെ താഴെ എനിക്ക് ഇങ്ങനെ തരാൻ പറ്റുന്നത്. പിന്നെ തീർച്ചയായും നമുക്ക് 40 ഇഞ്ചിന്റെ നമ്മുടെ ചേംബറിന്റെ ടി വി നമുക്ക് അവൈലബിൾ ആണ്, അതുപോലെ ഹ്യൂറിക്സിന്റെ 40 അവൈലബിൾ ആണ്. എന്റെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് വല്ല ലോൺ ഓഫ് ഫിനാൻസ്? പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഒരു 2000 അല്ലെങ്കിൽ 3000 rupees എന്റെ സിബിൽ സ്കോർ വെച്ച് സിബിൽ സ്കോർ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ടി വി പെർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതായത് 2000 രൂപ എടുക്കാം. അതെ, അത് നിങ്ങളുടെ സിബിൽ സ്കോർ ഡിപെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ട്രാക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു റേറ്റിന് ഈ ഒരു ടി വി കിട്ടുന്നതാണ് പറഞ്ഞത്. ഇനി ഇതിലും വലിപ്പത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് അവിടെ വെക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മളുടെ ചാനലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കും അതേപോലെ തന്നെ നിങ്ങൾക്കും അവരൊരു ഓഫർ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഒരാൾക്ക് 50 ഇഞ്ചിന്റെ ഒരു ടി വി ഫ്രീ ആയിട്ട് ഗിവ് ചെയ്യാം. തീർച്ചയായും 10 പൈസ അല്ലേ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? അതായത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എന്നിട്ട് കമന്റ് നമ്മൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ വീഡിയോന്റെ താഴെ ഓടി ഇറക്കണ്ടോ. ആ നമ്പറേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം. ഇനി വേറെ ഓഫീസ് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ പെട്ടി നമ്മൾ കണ്ടു, ഈ പെട്ടിയിലുള്ള ടിവികളൊക്കെ ഗൈസ്. അപ്പൊ ഈ കാണാണ് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിക്ക് പോണ വഴി, അതായത് ആമ്പക്കാട് ജംഗ്ഷൻ. ആ കാണാണ് പുത്തമ്പള്ളി എന്ന് പറയുന്നത് അരിയങ്ങാടി റോഡാണ്. ഇവിടെയാണ് നമ്മൾ ഇത്രയും കളക്ഷൻ ഉള്ള ഈ ഒരു സ്ഥാപനം വന്നിട്ടുള്ളത്. ഉള്ളിക്ക് കയറി കാണിക്കാം നമ്മുടെ പെട്ടിയുടെ ടിവിയിലെ. ഇതൊക്കെയാണ് ഇവരുടെ കസ്റ്റമർ ലോഞ്ച് സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇത്രയും കളക്ഷനോടുകൂടിയുള്ള ഒരു ഷോറൂം ഉണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവര് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കുറെ നാളായി വിളിക്കുന്നു, ഇന്നാണ് നമുക്ക് ആവശ്യം വന്നത്, ഇന്നാണ് നമ്മൾ കയറിയതും. ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഫെസ്റ്റിവൽ ഓഫീസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇഷ്ടംപോലെ ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്കിപ്പോ ടി വി വാങ്ങുമ്പോ ഡിസ്കൗണ്ടിന് പുറമെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ നമുക്ക് ചെയ്തു തരാം. ഫാൻസ് അല്ലേ, നോർമലി പൈസ കുറച്ച് തരും. പക്ഷെ ഇവര് ടിവിയുടെ കൂടെ കൊടുക്കണ ഗിഫ്റ്റുകളൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. നമ്മള് ഹ്യൂറിക്സ് ടിവിയുടെ കൂടെ നമ്മള് സ്പീക്കേഴ്സ് നമ്മള് ഗിഫ്റ്റ് ആയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും എത്ര എടുത്താലും ഹ്യൂറിക്സ് പെർച്ചേസ് ചെയ്താൽ നമ്മൾ കൊടുക്കും ഈ ഒരു സാധനം. ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പെട്ടിയുടെ ഉള്ളിൽ കണ്ടിട്ടുള്ള ടിവികളാണ് ഈ ഒരു സൈഡിലും ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കണത്. ഞാന് വിചാരിച്ചതിനായിട്ടും കൂട്ടി ഉണ്ടോ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ തിക്നെസ് കാര്യങ്ങളൊന്നും തന്നെ ശരിക്കും വന്നിട്ടില്ല. ബ്രാൻഡഡ് ആയിട്ടുള്ള ടിവികളുടെ അതേ ക്വാളിറ്റി. ഓ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എന്തായാലും വേറെ ലെവല്. അപ്പൊ നമ്മുടെ പുതിയ ഒരു ടിവി നമ്മളിവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ശരിക്കും ഇറങ്ങാൻ വേണ്ടി പോകാം. നിങ്ങൾക്ക് ഇത്തരത്തിലെ ടിവിയുടെ എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. എന്തൊക്കെയാണ് ഓഫേഴ്സ്, എന്തൊക്കെയാണ് ഡിസ്കൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചറിയാം. പുള്ളിയുടെ നമ്പർ ഞാൻ ഉണ്ടാട്ടാ. പുള്ളിയാണ് ഇവിടെ വന്നതിൽ ആക്റ്റീവായിട്ട് എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നത്. ഇതിന് പുറമെ ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിലവിൽ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഏതാണ് ടി വി വെച്ച ചിത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.